ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ആക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ആക്കുന്നത് അതിനുവേണ്ടി പൊട്ടാറ്റോ ക്യാപ്സിക്കം തക്കാളി ഉള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് ഒരു 7 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ഇതുപോലെ നമുക്ക് മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം മിഡിൽ പോർഷൻ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കൊരു പാൻ എടുക്കാം ഈ പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഗീ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് ആദ്യം തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുള്ളൂ ചെറുതായി അരിഞ്ഞത് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് തക്കാളി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് എടുക്കാം ആദ്യം തന്നെ നമുക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഗീ ആക്കി കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് സെയിം പാന് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഈ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ആ പാനിലേക്കൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതുപോലെ ഇവിടെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം വെജിറ്റബിൾസ് നന്നായി അവിടെ പിടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സ്പൂണിൽ ആ കലക്കി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് അതിന് മേലെയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം ഞാൻ ഇവിടെ വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ചിക്കൻ ആയാലും എന്തായാലും എന്തിൻ്റെ മസാല ആക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാം വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്കായിട്ട് കുറച്ച് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു